നമുക്കറിയാം ലോകത്ത് ഒരുപാടധികം വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനത്തെ വിചിത്രമായ കാര്യങ്ങളെ കുറിച്ചറിയാൻ നമുക്കെല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. ഒരു ഗ്രാമത്തിലെ ഒരു പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു കെട്ടിടത്തിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ അങ്ങനത്തെ ഒരു വിചിത്രമായ ഒരു നഗരത്തിൻ്റെ വിശേഷണങ്ങളിലേക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ജയ്സൽ ടോക്സ്. ഞാൻ ജയ്സൽ. അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ അലാസ്കയിലെ ഒരു ചെറു നഗരമാണ് വിറ്റിയർ എന്ന് പറയുന്നത്. വിറ്റിയർ എന്ന പേരുള്ള ഒരു നഗരം. ആ ഒരു നഗരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പട്ടണത്തിലുള്ള മുഴുവൻ ജനങ്ങളും ആ പട്ടണത്തിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരൊറ്റ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത, രസകരമായ വസ്തുത. ബെവിച്ച് ടവർ എന്ന് ഒരു പേരുള്ള 14 നിലയുള്ള ഒരു കെട്ടിടത്തിലാണ് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ താമസിക്കുന്നത്. ആ ഒരു ബെവിച്ച് ടവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കെട്ടിടത്തിൽ ഒരു പള്ളി, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ഒരു ആശുപത്രി, ഇങ്ങനെയുള്ള മനുഷ്യന് അവിടെ വസിക്കുന്ന ഒരു പ്രദേശത്ത് വസിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന കടകൾ, ഇങ്ങനെയുള്ള ഒരുപാടധികം കടകൾ, ഇങ്ങനെയൊക്കെ ഈ ഒരു കെട്ടിടത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ ലുലു മാൾ, ഇങ്ങനെയുള്ള വലിയ വലിയ മാളുകളിൽ താമസിക്കുകയും ചെയ്യുക, അവിടെയുള്ള ആളുകൾക്ക് ആശുപത്രി, വള്ളി, ഇങ്ങനെയുള്ള ഒരു എല്ലാ കാര്യങ്ങളും ആ ഒരു കെട്ടിടത്ത് കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ആ ഒരു പ്രദേശത്ത് ആ ഒരു കെട്ടിടമല്ലാതെ മറ്റൊരു വീടുകളൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ള പ്രത്യേകത. നമ്മുടെ നാടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ വീടുകൾ അപ്പുറത്ത് ഇപ്പുറത്തായിട്ടൊക്കെ വീടുകളുണ്ട്. അങ്ങനെ കിട്ടാതെ വരുന്ന ആളുകൾ ലോഡ്ജ് എടുത്ത് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് താമസിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടുകളിലൊക്കെ ഒരൊറ്റ കെട്ടിടത്തിൽ ഒരുപാട് പേരംഗങ്ങൾ താമസിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ. പക്ഷേ ആ ഒരു നാട്ടിൽ, ആ ഒരു നഗരത്തിൽ, ആ ഒരു വിറ്റിയർ എന്ന് പറയുന്ന നഗരത്തിൽ ഈ ഒരൊറ്റ കെട്ടിടം മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആളുകൾ മുഴുവനും ഈ ഒരു ഒറ്റ കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഒരു വീടുകളും ഇല്ല. അവിടെ ശൈത്യകാലം വരുമ്പോൾ എന്താ ശൈത്യകാലത്ത് ഹീറ്റർ ഘടിപ്പിക്കാൻ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ള ആളുകൾ. അങ്ങനെ ഇരിക്കെ ആ ഒരു ഓരോരോ വീടുകളിലും സെപ്പറേറ്റ് ആയിട്ട് ഹീറ്റർ ഘടിപ്പിക്കാനും മറ്റുമുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ തന്നെയാണ് അവരെല്ലാവരും ഈ ഒരു കെട്ടിടത്തിൽ കയറിയിരിക്കുന്നതെന്നാണ് കാരണം അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കാരണം വളരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ജനങ്ങളാണ് അവിടുത്തെ ആളുകൾ. 318 പേരാണ് ആ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തിൽ, വിറ്റിയർ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത്, അതായത് ആ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നത്. 2nd ലോക മഹായുദ്ധകാലത്ത് സൈനിക താവളമായി ഉയർന്നു വന്നതാണ് വിറ്റിയർ എന്ന് പറയുന്ന ആ ഒരു പട്ടണം. അങ്ങനെ 2nd ലോക മഹായുദ്ധകാലത്തിനു ശേഷം അവിടെ ജനങ്ങൾ കയറി പാർക്കുകയാണ്, അവിടെ ജനങ്ങൾ താമസമാക്കുകയാണ്. എന്നാൽ 1964 ഭൂകമ്പം ഉണ്ടാകുന്നത് വരെ അവിടെ ഒരുപാട് ജനങ്ങൾ വസിച്ചിരുന്നു. എന്നാൽ 1964 ഭൂകമ്പം ഉണ്ടായതിനു ശേഷം അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അവിടുത്തെ ഒരുപാട് ജനങ്ങൾ, അവിടെ വസിച്ചിരുന്ന ഒരുപാട് ജനങ്ങൾ അപ്പുറത്തുള്ള നാടുകളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. ഈ ഒരു കുടിയേറ്റത്തിന് ശേഷം തന്നെ അവിടെ വളരെയധികം സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെട്ടതോടുകൂടി തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്ത് ഈ ബെവിച്ച് ടവറിലേക്ക് എല്ലാവരും താമസം മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കുറച്ചുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബുകൾ അർപ്പിച്ച് മണിയടിച്ച് കഴിഞ്ഞാൽ പരിപാടി നമുക്ക് ഗംഭീരമാക്കാൻ കഴിയും. അപ്പം ഇതിലും നല്ല ഒരുപാട് നല്ല വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ. Bye.